പാലക്കോട് ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മത്സ്യത്തൊഴിലാളികളെ വലയ്ക്കുന്നു. ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട മാറ്റാത്തതും അഴിമുഖത്ത് പുലിമുട്ടില്ലാത്തതും മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കനത്ത ഭീഷണിയാകുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുകയാണ് പാലക്കോട് ഹാർബർ. ഇവിടെ ഒരു പുലിമുട്ടില്ലാത്തതും ഡ്രെഡ്ജിംഗ് നടത്തി മണൽത്തീട്ട മാറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളൊക്കെ പലതവണ മാധ്യമങ്ങളിൽ വാർത്തയായതാണ്. എങ്കിലും ഇതുവരെ ഒരു പരിഹാരവുമായിട്ടില്ലെന്നാണ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ബുദ്ധിമുട്ട് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്തൊന്നും കാര്യമായിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ട് വരേണ്ടത്. അത് ഇങ്ങനെ അടുത്ത കൊല്ലം ഈ വർഷം അങ്ങനെ പറഞ്ഞല്ലാണ്ട് ഇതുവരെ നടപ്പിൽ വന്നിട്ടില്ല ഒന്നും. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോട്ട് വെക്കുവാനുള്ള സൗകര്യം ഇല്ല, തീരെ സൗകര്യമില്ല. കൂടാണ്ട് ഒരു വെള്ളം പോലും ഇല്ല. കുടിവെള്ളം ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്ര ഒരു 10-18 വർഷമായിട്ട് ഒരു കുടിവെള്ളം പോലും ഇല്ല. അപ്പോൾ അത്രയും അപകടയിലാണ് ഈ ഹാർബർ പോകുന്നത്. അപ്പോൾ കുടിവെള്ളം മുതൽ ലൈറ്റ് ഇങ്ങനെ പല കാര്യങ്ങളും ഒരു വെയിലത്താണ് കഴിഞ്ഞ മത്സ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വന്നിട്ട് നിൽക്കുന്നത്. ഒരു ബോട്ട് വന്നു കഴിഞ്ഞാൽ കെട്ടിടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു 3 ബോട്ട് കെട്ടിടാണ്ട് ഇവിടെ 10-25 ബോട്ട് ഒന്നിച്ച് വരാറുണ്ട്. അപ്പൊ 4-5 എണ്ണമല്ലേ ഒന്നിച്ചാ കെട്ടാറുള്ളത്. പിന്നെ ആ ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് ഇടപെട്ടിട്ടുണ്ട്. ഓരോരോ ഇങ്ങനെ നീട്ടുന്നല്ലാതെ അത് ഇതുവരെ തുടർന്ന് വന്നിട്ടില്ല അതിനെ പറ്റിയുള്ള. അതുപോലെ തന്നെ പുളിമുട്ടാതെ കാര്യമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊല്ലന്തോറും നടത്തി വരുന്നത് കാൻറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി മണ്ണെടുത്തിട്ട് ഒരു വിൽക്കുന്നു, ഒരു കച്ചവടം പോലെ നടത്തിയായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനമില്ല, ഇങ്ങനെ മണ്ണെടുത്ത് വിറ്റിട്ടുള്ളൂ. പഞ്ചായത്തിനോടും മറ്റു ജില്ലാ പഞ്ചായത്തിനും ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ അതിലാണ് ഉള്ളത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അത് ചെയ്യേണ്ടത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ ഇതുപോലെ പറയുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് അടുത്ത നോക്കാം, അടുത്തത് ശരിയാക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ശരിയാക്കും എന്നുള്ള പറയുന്നത്. മുമ്പ് പിണറായി പറഞ്ഞത് തന്നെ എല്ലാം ശരിയാക്കും തന്നെ പറയുന്നത്. പലതവണ ഇവരുടെ വേദനകളൊക്കെ തുറന്നു പറഞ്ഞിട്ടും ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇവർക്ക് ഒരു ഏതെങ്കിലും തരത്തിൽ നിന്ന് ആശ്വാസ വാക്കുകളെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.